ഹായ്, ഇന്ന് ബീഫ് ഗാർലിക് ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുന്നത് കാണിച്ചതരാം കേട്ടോ. സിമ്പിളാണ് ചെയ്യാനായിട്ട്. ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. കുക്കറിൽ അത് വേവിച്ചെടുക്കുക. കുക്കറിൽ വേവിക്കുന്നതിന് മുമ്പായിട്ട് ബീഫിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കണം. നന്നായി വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ മസാല തയ്യാറാക്കാനുള്ള. മസാലയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഗാർലിക് എന്ന് തന്നെ ഇട്ടിരിക്കുന്നത്, ഗാർലിക് ബീഫ് ഡ്രൈ ഫ്രൈ എന്ന്. അപ്പോൾ പാൻ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് സവോള, സവോള കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു സവോള മതി, ഒരു സവോള. പിന്നെ ചുവന്നുള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചുവന്നുള്ളി അരിഞ്ഞിടേണ്ട കാര്യമൊന്നുമില്ല, മുഴുവനോട് ഇടാം, അരിഞ്ഞിട്ടിടാം, രണ്ടായാലും ഉപയോഗിക്കാം. ചുവന്നുള്ളി മുഴുവനോട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കതൊന്ന് ഇതായി വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് വെളുത്തുള്ളി, അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി. വെളുത്തുള്ളിയാണ് കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. കറി അല്ല, ബീഫിൻ്റെ ഒരു ഫ്രൈ, നല്ല ടേസ്റ്റാണ്. അത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി മുഴുവനോടെയുള്ള വെളുത്തുള്ളി, അത് അരിയെ ചതയ്ക്കൊന്നും ചെയ്യാത്ത നല്ല വലിയ വെളുത്തുള്ളിയുടെ ഇതിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് കടിക്കാനായിട്ട് കിട്ടും ബീഫിൻ്റെ ഒപ്പം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ പെട്ടെന്ന് വെന്ത് വരും. പിന്നെ അതിൽ അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ഇതായി വരുന്ന സമയത്ത് നമുക്ക് ഈ ബീഫിൻ്റെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആകുന്ന വരെ സമയം ഇങ്ങനെ വേവിച്ചു കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുറേ സമയം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അത് കുറഞ്ഞ തീയിലല്ല വെക്കണം. അങ്ങനെ ആക്കി കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരും, കളറ് നല്ലോണം മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ അതിൽ ആവശ്യത്തിന് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക, ഇറച്ചി മസാലയോ അല്ലെങ്കിൽ സാധാ നമ്മുടെ ഗരം മസാലയോ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയല്ല, മല്ലിയല്ല ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിനി സ്റ്റാനി വ്ളോഗ്സ് കുറേയേറെ വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോസിന് നേരെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും മഴയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. മാത്രമല്ല നമ്മുടെ മഴയുടെ ഒരു സമയമാണ്. അപ്പോൾ അസുഖങ്ങളിലൊക്കെ ഒരു ടൈമാണ്. പനി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവർ നന്നായി ശ്രദ്ധിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണ സാധനങ്ങളും ഇതൊക്കെ പരമാവധി എല്ലാവരും ഒഴിവാക്കുക, വീട്ടിൽ നിന്നുള്ള ഭക്ഷണമാക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം സിനി സ്റ്റാനി വ്ളോഗ്സ്.